ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നിലമ്പൂർ രാധാ വധക്കേസിലെ പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, കോടതി പറഞ്ഞത് എന്താണ്? പ്രതികൾക്കെതിരായ തെളിവുകൾ അത് കൂടുതൽ തെളിയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടി, പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇവരെ വെറുതെ വിട്ടത്? വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? ജീന, 2014 ഈ സംഭവം നടക്കുന്നത്. 2014 കോൺഗ്രസിൻ്റെ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന രാധയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി, അതിനുശേഷം കുളത്തിൽ തള്ളി എന്നുള്ളതായിരുന്നു കേസ് ഉണ്ടായത്. മന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും കോൺഗ്രസ് ഓഫീസ് ജീവനക്കാരനുമായ ബിജു നായരാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഇയാൾക്കൊപ്പം ചുള്ളിയോട് കുന്നശ്ശേരി ഷംസുദ്ദീൻ ഈ കേസിലെ രണ്ടാം പ്രതിയാണ്. ഇവർ രണ്ടുപേരുമാണ് ഇത്തരത്തിൽ രാധയെ കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച ശേഷം ഇവർക്കെതിരെ കൊലപാതകം, ലൈംഗികാതിക്രമം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, കവർച്ച തുടങ്ങിയ വകുപ്പുകൾ ചുമത്തുകയും പിന്നീട് 2049 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം നടന്ന വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ മഞ്ചേരി സെഷൻസ് കോടതി ഈ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവും ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ ഈ പ്രതി അപ്പീൽ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ അപ്പീലിൽ കോടതി വിശദമായി വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇപ്പോൾ ഇവരുടെ ഈ ജീവപര്യന്തം തടവിനെതിരെയുള്ള അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു. നിലവിൽ പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടുകൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ പ്രതികൾക്കെതിരെ ഈ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പ്രതികളെയും ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ശരി, ഉമേഷാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി മുബഷീർ കൂടി ചേരുകയാണ്. മുബഷീർ, ഒരു സമയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കോൺഗ്രസിൻ്റെ ഓഫീസിൽ ശുചീകരണ തൊഴിലാളിയായി വർക്ക് ചെയ്ത രാധ കൊലക്കേസ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അത് ചർച്ച ആകുമ്പോൾ ഒന്നും രണ്ടും പ്രതികളെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചത് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. അവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നു. അന്നത്തെ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമായിരുന്നു നിലമ്പൂർ രാധാവധക്കേസ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാധാവധക്കേസിലെ പ്രതികളെ ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഒന്നാം പ്രതിയായിരുന്നു ബിജു, അതുപോലെ തന്നെ കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഷംസുദ്ദീൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ജീവപര്യന്തം തടവിന് നേരത്തെ മഞ്ചേരി കോടതിയുടെ ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ അംഗീകരിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പുതിയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈയൊരു അത് അവരുടെ പുറത്തുവിടൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 ഈ ഒരു നിലമ്പൂർ രാധാ വധക്കേസ് നടന്നത്. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഒരു കൊലപാതകമായിരുന്നു ഈ പറയപ്പെടുന്ന രാധാ വധക്കേസ്. മുൻ മന്ത്രിയായിരുന്ന ആര്യാൻ മുഹമ്മദിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നായിരുന്നു അന്ന് പുറത്തു വന്നിരുന്ന വിവരം. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് തൂപ്പുകാരിയായിരുന്ന 49 വയസ്സ് പ്രായമുള്ള ചിറക്കൽ വീട്ടിൽ രാധയായിരുന്നു കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കൊല്ലപ്പെട്ടത്. 2014 ഫെബ്രുവരി 5 മുതൽ കാണാതായ രാധയുടെ മൃതദേഹം തുടർന്ന് ഒരു പരിസര പ്രദേശത്ത് തന്നെ ഫെബ്രുവരി 10 ചുള്ളിയോട്, നിലമ്പൂർ മേഖലയിലെ പരിസര പ്രദേശമായ ചുള്ളിയോട് തന്നെ ഉണ്ണിക്കുളത്ത് ഒരു കുളത്തിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. രാവിലെ മൃതദേഹം പുറത്തെടുത്ത് ഉച്ചയോടെ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും വൈകുന്നേരത്തോടെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. രാവിലെ 9 മണിയോടെയായിരുന്നു അടിച്ചു വാരാൻ എത്തിയ രാധയെ 10 മണിയോടെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നായിരുന്നു ഈയൊരു കൊലപാതകം നമുക്ക് കിട്ടിയിരുന്നത്. ചാക്കിലിട്ട് മറ്റ് ചപ്പുചവറുകളോടെ ഷംസുദ്ദീൻ്റെ ഓട്ടോയിൽ, നേരത്തെ പ്രതിയായി പറഞ്ഞിരുന്ന ഷംസുദ്ദീൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോയി ഈ പറയപ്പെടുന്ന ചുള്ളിയോട് മേഖലയിൽ ഒരു കുളത്തിൽ ഉപേക്ഷിക്കുക എന്നായിരുന്നു ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. രാധയുടെ ആഭരണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്രതിയായ ഷംസുദ്ദീനിൽ നിന്നും കണ്ടെത്തിയിരുന്നു. രാധയുടെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ കത്തിച്ചു കളയുകയും ചെരുപ്പ് ഉപേക്ഷിക്കുകയും മൊബൈൽ ഫോൺ സിം ഊരിയ ശേഷം പല ഭാഗങ്ങളിലായി വലിച്ചെറിഞ്ഞ് തെളിവുകൾ നശിപ്പിക്കുന്ന രീതി അടക്കം ഈ ഒരു കേസിൽ നിന്നും പുറത്തു വന്നിരുന്നു. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികളെ പുറത്ത് വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി വന്നിരിക്കുന്നത്. ജീന.
മുബഷീർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കേസിൽ ഈ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആവശ്യമായ തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോഴും മുൻ മന്ത്രിയായ ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം ഒന്നാം പ്രതിയായിട്ടുള്ള അവരടക്കം പ്രതികളായിട്ടുള്ള ഈ ഒരു കൊലക്കേസിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് തെളിവുകളുടെ ഒരു അഭാവത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, പല മുതിർന്ന നേതാക്കളും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് നിറഞ്ഞു നിന്നിരുന്നു. തീർച്ചയായും ജീന സൂചിപ്പിച്ചത് പോലെ തന്നെ 2014 ഈ സംഭവം നടന്നതിന് ശേഷം വ്യക്തമായ ഒരു കോൺഗ്രസിൻ്റെ ഇടപെടൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം ഈ പറയപ്പെടുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അടക്കം ഈ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഇത് ബാധിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നേതാക്കൾ, പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ജില്ലയിലെ പല മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു 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 നിലപാടുമായി വന്നിരുന്നു. അതിൻ്റെ ബാക്കിയായി പല രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനും അത്തരത്തിലുള്ള ഈ പറയപ്പെടുന്ന ഉപേക്ഷിച്ച ആഭരണങ്ങൾ അതുപോലെ തന്നെ മറ്റു തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള ഒരു ഒരു പ്രവർത്തനങ്ങളിലും ഒരു പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു രീതി ഈ പറയപ്പെടുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മഞ്ചേരി കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഈ ഒരു കേസിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടിരുന്നതിന് ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആര്യാടൻ മുഹമ്മദും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ പറയപ്പെടുന്ന ഷംസുദ്ദീനും ബിജു അടക്കമുള്ളവർ. കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിലായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത്. കോൺഗ്രസിനെയും സംസ്ഥാന സർക്കാരിനെയും ആടി ഉലച്ച കേസിൽ പിന്നീട് കണ്ടത് കോൺഗ്രസ് നേതാക്കൾ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു വെപ്രാളം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതികളെയാണ്, ഒന്നും രണ്ടും പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇവർക്കെതിരായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു അഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളാണ് മുബഷീർ നൽകിയത്.